ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ മറുപടി പറയാതെ ഞാൻ ഞാൻ പോയി എന്ന് ചോദിക്കാം പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ അക്കൗണ്ട് ഉണ്ട് പിടിച്ചോട്ടെ ഞങ്ങൾക്ക് ഭയമില്ലല്ലോ ഭയപ്പെടുത്തുന്നു വേണ്ട അതല്ല ഭയപ്പെടുത്തിയാൽ നൂറ് അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ കൊടുക്കട്ടെ ഭയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ കള്ള ഗുണ്ട പിരിവ് നടത്താൻ കൂട്ടുനിന്ന ഇടിയല്ലേ തൃശൂർ ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ ഡിക്ലെയർ ചെയ്യാത്ത കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇരുപത്തി അക്കൗണ്ടുകൾ സി പി എമ്മിലുണ്ട് എന്നിട്ട് അതൊന്നും അതൊന്നും ഒരു അന്വേഷണമില്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ല സ്വന്തം ഉണ്ടാവുന്ന എനിക്കറിയില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സൗഹൃദത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല പെർഫോമൻസും പ്രത്യേകമായി നടത്തിയാൽ മാത്രമേ ഉള്ളൂത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ മോദി പറഞ്ഞു കരുവന്നൂരിനെ കുറിച്ച് ബൂത്ത് തല നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ മോദി വീണ്ടും പറഞ്ഞു കരുവന്നൂരിനെക്കുറിച്ച് ജനുവരി പതിനാറിന് ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കത്തിന്റെ കഥ ഇന്ന് ഒരു ദേശീയ പത്രത്തിലൂടെ പുറത്തുവരുന്നു വാർത്തയാകുന്നു വൈകുന്നേരമായപ്പോഴേക്കും എം എം വർഗീസിന് ഇ ഡി വക നോട്ടീസും കിട്ടുന്നു കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് അഭ്യൂഹം ശക്തമാക്കി പിണറായി വിജയൻ തൃശൂരിലെ പാർട്ടി നേതാക്കന്മാരെ കണ്ടത് ഇന്ന് എം വി ഗോവിന്ദനും അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇ ഡിയുടെ പുത്തൻ തിരക്കഥ ഒരുങ്ങിയോ സി പി എമ്മിനെ തീർക്കാനോ അതോ പ്രതിപക്ഷം പറയും പോലെ ഒത്തുതീർക്കാനോ പുതിയ നീക്കം ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത് ഒതുക്കലോ ഒത്തുകളിയോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് മുൻ എം എൽ എ അനിൽ അക്കര ബി ജെ പിയിൽ നിന്ന് ബി ഗോപാലകൃഷ്ണൻ സി പി എമ്മിൽ നിന്നും ജെയ്സി തോമസ് രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത് ആദ്യം ശ്രീ അനിൽ അനിലക്കര നിങ്ങൾ ഇപ്പോഴത്തെ ഇ ഡിയുടെ നീക്കത്തെയും പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തെയും ഒക്കെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ അതോ പി ഡി സതീശൻ ഇന്നും പോലെ ഇതൊക്കെ ഒരു നാടകം മാത്രമായിട്ടാണോ കാണുന്നത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ പിന്നെ വാക്കുകൾ തന്നെയാണ് എനിക്കും സൂചിപ്പിക്കാനുള്ളത് പിന്നെ വേണുവിനറിയാലോ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ വന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പൊതുയോഗത്തിലല്ലേ അല്ലെങ്കിൽ വനിതാ ശാക്തീകരണ യോഗത്തിലാണ് പ്രധാനമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് എവിടെയാണ് എന്ന് എനിക്കറിയാം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് സി ബി ഐ ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തലവനായ അല്ലെങ്കിൽ അതിനെ ഒരു ഗവൺമെൻ്റ് തലവനായ പ്രധാനമന്ത്രി പറയാൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടന്നത് എവിടെയാണ് എന്ന് എനിക്കറിയാം എന്ന് പറയാൻ അതേ മോഡി തന്നെയാണ് ഇന്ന് വീണ്ടും രണ്ട് മൂന്ന് ദിവസമായി കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടായിരത്തി ആ കാലഘട്ടം കൊറോണ കാലഘട്ടത്തിൽ നടന്ന സ്വർണക്കള്ളക്കടത്തും അതിനുശേഷം നടന്ന ലൈഫ് മിഷൻ കേസും അതിനുശേഷം ഇപ്പോൾ നടന്ന കരുവന്നൂർ വിഷയം കരുവന്നൂർ ബാങ്ക് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടെ പ പതിമൂന്ന് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതിൽ എന്ത് റിസൾട്ടാണ് ഒരു അരവിന്ദ്ദാസനിലും ഒരു ശിവശങ്കറിലും ഒതുങ്ങി അറസ്റ്റുകൾ മാത്രമല്ലേ ഉള്ളത് സി ബി ഐ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐ രജിസ്റ്റ് ചെയ്ത എഫ് ആ എഫ്ഐആറിനെ ഐ ആറിനെ പിന്നെ ഘോഷിക്കാൻ വേണ്ടി ലൈഫ് മിഷനും കേരള സർക്കാരും ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അത് ചവിട്ടിക്കോട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി അന്വേഷണം തുടരാമെന്ന് പറഞ്ഞു ആ സി ബി ഐ കേസിൻ്റെ സ്ഥിതി എന്താണ് ആ തിരു എറണാകുളത്തെ എസ് പി ഓഫീസിൽ നിന്നും ഒരു ഇഞ്ച് ആ അന്വേഷണം മുന്നോട്ട് പോയില്ല കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്പത്തി ഏഴോളം കേസിലെ പ്രതികൾ രജിസ്റ്റർ ചെയ്ത ഒന്നാമത്തെ കുറ്റപത്രം രണ്ടാമത്തെ കുറ്റപത്രത്തിലേക്ക് എന്തുകൊണ്ട് എ സി മൊയ്തീനിൻ്റെ പിന്നെ പേരും എം എം വർഗീസിൻ്റെ പേരും ഉൾപ്പെടെയിലേക്ക് വരാൻ കഴിയുന്നില്ല അഞ്ച് അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലായി എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ കള്ളപ്പണമുണ്ടെന്ന് ഇ ഡി പറയുന്നു അതിനേക്കാൾ ഉപരിയായി എ സി മൊയ്തീൻ്റെ പേരിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ കള്ളപ്പണമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ മരവിപ്പിക്കുകയും പിന്നീടത് ശരിവെക്കുകയും ചെയ്തിട്ട് പോലും എ സി മൊയ്തീനെ ഇ സി ഐ ആറിനകത്ത് ചേർക്കാനോ പ്രതി ചേർക്കാനോ അറസ്റ്റ് ചെയ്യാനോ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഇത് കൃത്യമായ നാടകമല്ലേ ഇത് നീട്ടിക്കൊണ്ടുപോവുകയല്ലേ ഇതൊരു ബാർഗെയിനിംഗിൻ്റെ ഒരു നടപടി തുടരുകയല്ലേ ഇതിൽ ആർക്കാണ് കപ്പാസിറ്റി എന്ന് തീരുമാനിക്കുകയല്ലേ അറസ്റ്റ് പോലും വൈകിക്കുന്നത് തൃശ്ശൂരിലെ ഡീലിൻ്റെ ഭാഗമാണ് ഇത് ഇത് തൃശ്ശൂരിലെ ആർക്കാണ് അറിയാത്തത് ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന അരവിന്ദ്ദാഷിൻ്റെ തല്ലി എന്ന് സി പി എം നേതാക്കന്മാർ പറഞ്ഞു ഇവിടെ എ വിജയരാഘവൻ വന്ന് പൊതുസമ്മേളനം നടത്തി ആ തല്ലി അരവിന്ദ്ദാഷിനെ ഇ ഡി തല്ലി എന്നാണ് പറഞ്ഞത് എഫ് ഐ ആർ പോലും പോലീസ് എടുത്തില്ല അതിനുശേഷം അരവിന്ദാഷൻ താൻ ചെയ്ത കാര്യങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തു എ സി മൊഹിതീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറഞ്ഞു എന്നാൽ എ സി മൊഹ്ദീനെ പുറത്താക്കണ്ടേ എ സി മൊഹ്തീനെ പുറത്താക്കിയില്ല അല്ലെങ്കിൽ കളവ് പറഞ്ഞിട്ടാണെങ്കിൽ അരവിന്ദാഷിനെ പുറത്താക്കണ്ടേ ഒന്നും നടന്നിട്ടില്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല പ്രധാനമന്ത്രിയുടെ ഈ വീമ്പ് പറച്ചിലല്ലാതെ ലൈഫ് മിഷൻ കേസുമായിട്ടാണെങ്കിലോ സ്വർണ്ണക്കളക്കടത്ത് കേസുമായിട്ടാണെങ്കിലോ ഈ ൂർ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും യഥാർത്ഥ അറസ്റ്റ് ചെയ്യുന്നില്ല ഡീലിന്റെ ഭാഗമാണ് ശരി ശ്രീ ജോസഫ് സി മാത്യു ഈ ഹേമന്ത് സോറൻ അരവിന്ദ് കെജ്രിവാൾ അതിനുശേഷമുള്ള ഇ ഡിയാണ് അതിന് മുൻപത്തെ ഇ ഡി അല്ല പുതിയ ഇ ഡി എന്ന വിലയിരുത്തൽ ഇന്ത്യ സഖ്യത്തിനടക്കമുണ്ട് അപ്പോൾ കേരളത്തിലും പുതിയ ഇ ഡി എന്ന രൂപത്തിലുള്ള രംഗപ്രവേശമാണോ ഈ എക്സാലോജിക്കിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ നരേന്ദ്രമോദി വീണ്ടും എടുത്തിട്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ ഇ ഡി പുതിയ നോട്ടീസ് കൊടുക്കുന്നതിലുമൊക്കെ കാണുന്നത് ഇപ്പോൾ കോഴിക്കോട് ഈ ഭരണഘടനാ സംരക്ഷണ റാലിയുമായി ബന്ധപ്പെട്ട് പോകുന്ന വഴിയിലാണ് തൃശ്ശൂരി ഇറങ്ങി പിണറായി വിജയൻ ഈ പറയുന്ന മൊയ്തീനെയും വർഗീസിനെയും കണ്ണനെയും ഒക്കെ കാണുന്നത് അത് സി പി എം വരും നാളുകളിൽ പ്രതീക്ഷിക്കുന്ന അറസ്റ്റ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അങ്ങനെയൊക്കെയുള്ള അഭ്യൂഹം വരന്നിരുന്നു ഇപ്പോൾ ഈ വാർത്ത ഇന്നിപ്പോൾ ഈ എക്കണോമിക് ടൈംസിൽ വരുന്നു ഇന്ന് മുഴുവൻ പിന്നെ ദൃശ്യമാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു ഒടുവിൽ വൈകുന്നേരം അറിയുകയാണ് എം എം വർഗീസ് ബുധനാഴ്ച ഇഡിക്ക് മുൻപാകെ ഹാജരാകണമെന്ന് പുതിയ എന്തെങ്കിലും ഒരു അറസ്റ്റ് ഉൾപ്പെടെ അണക്കുന്നുണ്ടോ വേണു അത്തരം ഒരു സൂചന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വേണു ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച കുറേ കാരണങ്ങൾ തന്നെയാണ് അതായത് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ആലത്തൂരെ സ്ഥാനാർത്ഥിയെ അങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം അത് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് ഇങ്ങനെയൊക്കെ എന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് വേണം വിചാരിക്കാൻ അവിടെ കരുവന്നൂറിനെക്കുറിച്ച് ആ സ്ഥാനാർത്ഥിയുമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളൊന്നുമല്ലോ ആലത്തൂരെ ബി ജെ പി സ്ഥാനാർത്ഥി മറ്റു പലർ സംസാരിക്കാമായിരുന്നു അതപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നീക്കമാണ് എന്ന് വേണം തന്നെ എന്ന് വേണം കരുതാൻ അതേപോലെ തന്നെ ഈ ബൂത്ത് തലത്തിലുള്ള ആൾക്കാരോട് ഹിന്ദിയിൽ സംസാരിക്കുമ്പോഴും അത് ഞാൻ എടുത്തു പറയാൻ കാര്യമോ അതൊരു ക്യാമ്പയിനായി മാറുകയാണത് സ്റ്റാലിനൊക്കെ പറയുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞുപോയി അങ്ങനെ സംസാരിക്കുമ്പോഴും അദ്ദേഹം കരിവന്നൂറിനെ കുറിച്ച് എടുത്ത് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രയോറിറ്റിയിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതും അവരുടെ വളരെ പ്രധാനപ്പെട്ട ഡെസ്കുകളിൽ ഈ വിഷയമുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നതുകൊണ്ടായിരിക്കണം മുഖ്യമന്ത്രി അങ്ങനെ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുമായൊരു പ്രത്യേക മീറ്റിംഗ് അവിടെ വെച്ച് നടന്നത് എന്നുമാണ് ഞാൻ അനുമാനിക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം വേണു ചോദിച്ച രണ്ടാമത്തെ കാര്യം ഈ ഹേമന്ത് സോറിൻ്റെയും ഒക്കെ ഒരു അറസ്റ്റിന് ശേഷവും അതിന് മുൻ അതിന് മുൻപും എന്നുള്ള രീതിയിൽ ഇ ഡിയുടെ സ്വഭാവത്തിലൊരു വ്യത്യാസമുണ്ടോ എന്നാണ് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇ ഡി അതിനു മുമ്പും അങ്ങനെ തന്നെയാണ് ഈ ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ് തുടർന്നു വന്നിരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ ഇ ഡിയോ സി ബി ഐയോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം ഈ അകപ്പെട്ട തത്തകളെ നമുക്കുള്ളൂ അന്വേഷണ ഏജൻസികളായിട്ട് ഒന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂട്ടിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂട്ടിൽ അങ്ങനെയാണ് അപ്പോൾ ഇവരെ ഒന്നും അന്വേഷിക്കേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയില്ല നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അന്വേഷണ സംവിധാനം ഇപ്പോഴും അത്രത്തോളം സ്വാതന്ത്ര്യമേ അവർക്കൊക്കെ ഉള്ളൂ അപ്പോൾ കൊലക്കേസാണെങ്കിലും ഇപ്പോൾ നമ്മൾ സിദ്ധാർത്ഥിൻ്റെ കേസ് അങ്ങോട്ട് വിട്ടു അപ്പോൾ അങ്ങനെ ഉള്ള കേസുകളായാലും അഴിമതി കേസുകളായാലും ഒക്കെ അന്വേഷിക്കേണ്ടത് ഇവർ തന്നെയാണ് പക്ഷേ ഇതിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ താല്പര്യം ഇതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കെജ്രിവാളിൻ്റെ വിഷയമായാലും കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ കെജ്രിവാളിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്തിടുന്നതും കേരളത്തിൽ ഒരു മെല്ലെ പോക്ക് നടത്തുന്നതും രണ്ടും ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കെജ്രിവാള് അല്ലെങ്കിൽ ബി ജെ പിക്ക് പോകുമായിരുന്ന ഒരു വോട്ട് ബാങ്ക് അത് നമുക്ക് ആം ആദ്മിയുടെ വോട്ട് ബാങ്കിൻ്റെ പാറ്റേൺ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന അതേ വോട്ടർമാരാണ് ആം ആദ്മിയുടെ ഒരു വോട്ട് ബേസ് എന്ന് പറയും അതിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു ഉപാധിയായി മാറിയത് കൊണ്ടാണ് കേജ്രിവാളിനെതിരെ ഒരു ശക്തമായ നീക്കം നടത്തിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലാകട്ടെ അതേ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ മുന്നണിയിലെ പ്രബല പ്രബലകക്ഷിയായ കോൺഗ്രസ് കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ എത്രയധികം സീറ്റ് കുറയ്ക്കാമോ എന്നുള്ളത് ബി ജെ പിയുടെ പ്രാഥമികമായ താല്പര്യമാകുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബി ജെ പിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു സമീപനമായിരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് മാസ് പൊളിറ്റിക്സ് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഒക്കെ തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ദുർബലമാക്കണ്ട എന്ന് കരുതിയാൽ അത് വേറെ കൊടുക്കൽ വാങ്ങലുകളുടെ ഒന്നും ഫലം ആകണം ആകണമൊന്നും ഞാൻ ആരോപിക്കുന്നില്ല അത് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന രാഷ്ട്രീയമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേജ്രിവാളിൻ്റെ കേസിനെയും തോമസ് ഐസക്കിൻ്റെ കേസിനെയും പോലെയല്ല മാസപ്പടിയെയും കരുവന്നൂർ കേസിനെയും കാണുന്നത് ഇത് ആദ്യം പറഞ്ഞ രണ്ട് കേസുകളും അവർ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ അവരെടുത്ത നയപരമായ തീരുമാനമാണ് ഇപ്പോൾ ശ്രീ തോമസ് ഐസക്കിൻ്റെ കേസായാലും നമുക്കറിയാവുന്ന ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് അതിൽ കള്ളപ്പണത്തിൻ്റെ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിലെടുത്ത ഒരു നയപരമായ തീരുമാനം അതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ് നയപരമായ തീരുമാനങ്ങൾക്ക് അഴിമതി നിരോധനത്തിൻ്റെ പ്രൊട്ടക്ഷനൊന്നും കൊടുക്കണമെന്നൊന്നും ഞാൻ പറയല്ല പക്ഷേ അതിനെ ഒരു കള്ളപ്പണ ഇടപാടുമായി കൂട്ടിച്ചേർത്ത് ഇ ഡി അന്വേഷിക്കുന്നത് സി ബി ഐ അല്ല ഇ ഡി അന്വേഷിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഇ ഡി നിയമം പി എം എൽ എ നിയമം എന്ന് പറയുന്ന യു എ പി എ ഒക്കെ പോലെ തന്നെ പ്രതിസ്ഥാനത്ത് വരുന്നവരുടെ ഉത്തരവാദിത്വമായി അവർക്ക് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് നിരപരാധിത്വം തെളിയിക്കേണ്ടതുപോലും മാറുന്നു സ്വാഭാവിക ബൈ ഡിഫോൾട്ട് അവരെ നിരപരാധി എന്ന് പരിഗണിക്കുന്ന സാധാരണ ഇന്ത്യൻ നിയമങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇവർ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തെത്തുകയും അങ്ങനെ ഇവരെ പിടിച്ചകത്തിട്ടിട്ട് കോടതി ജാമ്യം കൊടുത്തില്ല നിങ്ങൾ കണ്ടില്ലേ എന്നൊരു പ്രചരണം വഴി പ്രതിപക്ഷത്ത് നിൽക്കുന്നവരെല്ലാം അഴിമതിക്കാരാണെന്ന് വരുത്തുകയും ചെയ്യാൻ ഒരു ശ്രമമാണ് അതേസമയം നിങ്ങൾ കരുവന്നൂരായാലും മാസപ്പടിയൊക്കെ ആയാലും നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ നടന്ന അഴിമതി കേസുകളാണ് അത് ഇ ഡി ആണോ അന്വേഷിക്കേണ്ടതെന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതിൽ കള്ളപ്പണത്തിൻ്റെ ഇടപാടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ് ഞാനതുകൊണ്ട് ഈ കേസുകളെ കരുവന്നൂർ കേസിനെ കേജ്രിവാളിൻ്റേതോ ശ്രീ തോമസ് ഐസക്കിൻ്റെയോ കേസുമായി കൂട്ടിക്കെട്ടി ചർച്ച ചെയ്യാൻ തന്നെ തയ്യാറല്ല ഇ ഡി എന്ന് കൊടുത്ത് സമൻസ് കൊടുത്തില്ലേ പോകണ്ടേ കോടതി പറഞ്ഞില്ലേ പോകണ്ടേ എന്നുള്ള ബൂളിയനിൽ ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളെ അല്ല ഇതൊന്നും കരുവന്നൂർ കേസിൽ വളരെ കൃത്യമായി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പണം നഷ്ടപ്പെടുകയും പണം നഷ്ടപ്പെടുന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇടപെടുകയും ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ പാർട്ടിക്ക് അഞ്ച് അക്കൗണ്ട് ഉണ്ടോ അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് അങ്ങനെ സി പി എം അക്കൗണ്ട് നടത്തി പൈസ അടിക്കുന്ന ഒരു പാർട്ടിയാണെന്നൊന്നും ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് രാജ്യത്തെ ഒരു ചോദ്യം ഉയരുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി പത്തുമണിയായെന്ന് പറഞ്ഞ് മറുപടി പറയാതെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മറുപടി പറയുമ്പോൾ ഉണ്ടെന്നും കണ്ട് എല്ലാ അരിയും കൂടെ പുറത്ത് കളയാനൊക്കുമോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഇവിടെ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ഈ കറത്തരി കളയാൻ പറ്റാത്ത എന്താ പാർട്ടിക്ക് എന്താ പറ്റാത്തത് പാർട്ടിയെ നേതൃത്വത്തെയും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഇടപെടരുതെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് അന്വേഷണ കമ്മീഷനെ വെച്ചു നമുക്കെല്ലാവർക്കും അറിയാം അന്വേഷണ കമ്മീഷനെ വെച്ചു പാർട്ടി വെച്ചു എന്നുള്ള ഇൻറ്റേണൽ അന്വേഷണ കമ്മീഷനെ വെച്ചു എന്നുള്ള കാര്യം നിഷേധിക്കുകയാണ് എന്തിനാണ് നിഷേധിക്കുന്നത് ഈ അന്വേഷണ കമ്മീഷനും പാർട്ടിയുടെ സഹാക്കൾ കൊടുത്ത പരാതിയും അന്വേഷിച്ചിട്ട് നാളിത്രയായിട്ട് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി എടുത്തിരിക്കുന്ന ഫയലുകൾ എടുക്കുകയാണ് അതൊരു പുതിയ തന്ത്രമായി മാറുകയാണ് അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കുക എന്നുള്ളതിൽ കേരളം സ്പെഷ്യലൈസ് ചെയ്യുകയാണ് ലൈഫ് മിഷൻ കേസിലും ഇതേ പരിപാടി ചെയ്തതാണ് എന്തിനാണ് ഇവിടുത്തെ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനത്തിൻ്റെ പണം അപഹരിക്കപ്പെട്ടു എന്നും അവർ ആത്മഹത്യയിലേക്ക് പോകൊണ്ടിരിക്കുന്നു എന്നുള്ളതും പാർട്ടിക്ക് ബോധ്യമുണ്ട് സർക്കാരിന് ബോധ്യമുണ്ട് കോപ്പറേറ്റീവ് സെക്ടർ കേരളത്തിൻ്റെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണെന്നുള്ള ബോധ്യം സർക്കാരിനും പാർട്ടിക്കും ഉണ്ട് ഇതിനെ തകർക്കുന്ന ആരാണ് ഈ അന്വേഷണമാണോ ഇത് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ ഇതിനെ തകർത്തത് ഇതിന് ചുമതലപ്പെട്ടവരല്ലേ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ എന്താണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് എന്നുള്ളത് പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത് അത് വ്യക്തമാക്കാതെ അത് പരിഹരിക്കാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടത് അന്വേഷിച്ചേ കഴിയുള്ളൂ അതുകൊണ്ട് ഈ അന്വേഷണത്തെ കേജ്രിവാളിൻ്റെ അന്വേഷണവുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് നമുക്കിതിനെ തടയിടാമെന്ന് കരുതുന്നത് തീർച്ചയായിട്ടും മൗഢ്യമാണെന്നാണ് ഞാൻ ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഈ കഴിഞ്ഞ കുറെ നാളുകളായി കരുവന്നൂരുടെ ഒരു അടഞ്ഞ അധ്യായം പോലെ ആയിരുന്നു അതേസമയം ഇടി വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന മറ്റൊന്നായി ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസ് വരികയും ചെയ്തു ഇപ്പൊ അങ്ങേക്കും അറിയുന്ന പോലെ ഏഴു തവണയാണ് ഐസക്കിന് സമൻസ് വന്നത് പല തവണ ഐസക്ക് കോടതി കയറി ഇറങ്ങി ഇന്ന് അതുമായി ബന്ധപ്പെട്ട കോടതിയിലെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുകയും ചെയ്തു ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങേക്ക് കേൾക്കാമോ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം 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 ശരി അപ്പോ എന്ന് മാത്രവുമല്ല ഈ കാര്യത്തിൽ നിർബന്ധിതമായി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണെങ്കിൽ പോലും ഈ കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് പോകും ഐസക്ക് സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴും പോകുമെന്നാണ് ഇ ഡി കോടതിയിലടക്കം പറഞ്ഞിരിക്കുന്നത് എന്നു മാത്രവുമല്ല തുടർച്ചയായി മറ്റ് കിഫ്ബി ഉദ്യോഗസ്ഥർക്ക് കയറി ഇറങ്ങേണ്ട സാഹചര്യം വന്നു അപ്പോൾ പുതിയ രേഖകൾ പുതിയ മൊഴികൾ ഇതെല്ലാം കോടതിയുടെ സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കിഫ്ബി ക്ഷമിക്കണം ഇ അങ്ങനെ വരുമ്പോൾ അന്വേഷണത്തിൻ്റെ ഒരു പുരോഗതി കൂടി കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ഐസക്കിലേക്ക് ഇ ഡി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കേൾക്കുന്ന ഒന്ന് മാത്രമായി കരുവന്നൂര് ചുരുങ്ങിയിരുന്നു പെട്ടെന്നാണ് ഈ പ്രധാനമന്ത്രി ആലത്തൂർ സ്ഥാനാർത്ഥിയോട് സംസാരിക്കുക ബൂത്ത് തല സ്ഥാന ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാരോട് സംസാരിക്കുക ഇപ്പൊ വീണ്ടും എം എം വർഗീസിന് നോട്ടീസ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം നാടകീയമായി വരുന്നത് അത് സംശയാസ്പദമാണ് എന്നാണ് സി പി എം പറയുന്നത് അതിനുള്ള മറുപടി സി പി എമ്മിന് എല്ലാം സംശയാസ്പദമല്ലേ സി പി എമ്മിന് ഏതാണ് സംശയാസ്പദമല്ലാത്തത് ഇവിടെ ഇപ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് ആരാ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല എന്റെ സുഹൃത്തായിട്ടുള്ള നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഇ ഡിയുടെ കേസുമായിട്ട് ഇത് ബന്ധപ്പെടുത്താൻ പാടില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇ ഡി സോറി കെജ്രിവാളിൻ്റെ കേസുമായിട്ട് ഇത് ബന്ധപ്പെടുത്താൻ പാടില്ല ഒരേ സമയത്ത് രണ്ട് വാദങ്ങൾ ഒരു വിഷയത്തിൽ ഉയർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ജോസഫ് സി മാത്യുവിനെ പോലുള്ള ആളുകൾ ഒരു വിഷയം എടുക്കുന്ന സമയത്ത് ആ വിഷയത്തിൻ്റെ മെറിട്ട് പരിശോധിക്കണം ആ മെറിറ്റിൽ നിന്നുകൊണ്ട് വേണം സംസാരിക്കാൻ കെജ്രിവാളിൻ്റെ വിഷയം അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അതല്ലെങ്കിൽ സു കോടതി ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാതിരിക്കില്ല ജയിലിലേക്ക് വിട് വിടുകയുമായിരുന്നില്ല തിരുത്തൽ ഹർജി കൊടുത്തിട്ട് തിരുത്തൽ ഹർജി വരെ തള്ളി സിസോദിയായുടെ അപ്പം ബി ജെ പിക്ക് രാഷ്ട്രീയം ഉണ്ടാവും ഞാൻ ഞാൻ ബി ജെ പിക്ക് രാഷ്ട്രീയമില്ല എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഞാനതിനകത്തൊരു രാഷ്ട്രീയവും പറയാം നിങ്ങളോട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് രാഷ്ട്രീയമുണ്ട് ആയിരിക്കാം ഞാൻ അതും നിഷേധിക്കുന്നില്ല പക്ഷേ ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ കോടതികൾക്കോ രാഷ്ട്രീയമോ ഇല്ലല്ലോ ഇനിയിപ്പോൾ കോടതികൾക്കും മോദി ഭരിക്കുന്നതുകൊണ്ട് കോടതികൾക്കും രാഷ്ട്രീയമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ സംസാരിക്കരുത് ഇതാ ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വേണു ഒക്കെ വാചാലനായ ചർച്ച നടത്തിയ വിഷയമാണ് കേരളത്തിലെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിലെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി പ്രതിനിധികൾ ഞാനടക്കമുള്ള ആളുകൾ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള അവരുടെ നിഗമനങ്ങളും അവരുടെ വാദങ്ങളും നിങ്ങളുടെയൊക്കെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു കാരണം ശ്വാസം മുട്ടിച്ച് കേരളത്തെ കൊല്ലുകയാണ് ഞങ്ങൾ കൊടുക്കുന്നില്ല പൈസ ഇപ്പം നിങ്ങൾ എഴുതി കാണിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിന് സുപ്രീം കോടതിയുടെ മറുപടി കേരളത്തിനെതിരായിട്ടാണ് വന്നിരിക്കുന്നത് നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന മാനദണ്ഡമാണ് കേരളത്തിനുമുള്ളത് എന്ന് താങ്കൾ ഈ ട്വ ട്വൻ്റി ഫോറിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങളുടെ വാദങ്ങൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാദങ്ങൾ ബി ജെ പി ഉയർത്തെ ഉയർത്തിയ വാദങ്ങൾ കടമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൊളിഞ് കൃത്യമായിട്ട് കേരളത്തിനെതിരെ വന്നിരിക്കുന്നു കേരളത്തിൻ്റെ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഈ കാര്യത്തിൽ വീണു അടക്കമുള്ള ഏതാണ്ട് എല്ലാ അവതാരകന്മാരും ഞങ്ങളെ തെറി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതേപോലെ തന്നെയാണ് കെജ്രിവാളിൻ്റെ വിഷയവും കെജ്രിവാളിൻ്റെ വിഷയവും നമ്മൾ നിങ്ങൾ ഈ ബി ജെ പിക്ക് എതിരായിട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല ഇതൊരു നിയമത്തിൻ്റെയും ഇതൊരു ഗവണ്മെൻറ്റിൻ്റെയും ഇതൊരു നിയമപരവുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് ആ നിയമപരമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിക്ക് രാഷ്ട്രീയം ഉണ്ടാവാം കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷേ കോടതിക്ക് രാഷ്ട്രീയവും ഇല്ല അഴിമതി എന്ന് പറയുന്നത് അത് കോടതി കണ്ടെത്തിയതാണ് കോൺഗ്രസ്സുകാരാണ് അത് ഉയർത്തിയത് പക്ഷെ ഒരു ദിവസം കൊണ്ട് കോൺഗ്രസ്സുകാർ വിശുദ്ധരായി കേരളത്തിലെ ഒരു മാധ്യമവും കോൺഗ്രസ്സിനെതിരെ സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല തോമസ് ജോസഫ് സി മാത്യു കോൺഗ്രസ്സുകാരോട് നിങ്ങളല്ലേ ആദ്യം ഇത് ഉയർത്തിയത് ഇപ്പം നിങ്ങൾക്ക് തിരിച്ച് സംസാരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒരൊറ്റ ദിവസം കൊണ്ട് പുണ്യവാളനായി മാറി കെജ്രിവാൾ കോൺഗ്രസ്സിന് അപ്പോൾ ഇതൊരു തട്ടിപ്പല്ലേ ഈ നയമാറ്റം പിണറായി വിജയനെ ജയിലിൽ അടക്കേണ്ട കാര്യമാണെങ്കിൽ ജോസഫ് സി മാത്യുവിന് വലിയ താല്പര്യമാണ് പിണറായി വിജയൻ്റെ മകളുടെ വിഷയത്തിൽ ഇ ഡി വന്ന് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ ജോസഫ് സി മാത്യു ഭയങ്കര താല്പര്യമാണ് പിണറായി വിജയൻ്റെ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട ഈ ഗവൺമെൻറ്റിനെ നയിച്ചിരുന്ന സെക്രട്ടറി അദ്ദേഹം ജയിലിലായപ്പോൾ നമ്മൾ പിണറായി വിജയൻ അറിയാതെ അങ്ങനെ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് നാം അപ്പോഴും മുഖ്യമന്ത്രിക്കെതിരായി സംസാരിച്ചവരാണ് പക്ഷേ അതേ സമയത്ത് ഈ കെജ്രിവാളിൻ്റെ വിഷയം വരുമ്പം നമ്മൾ മാറുന്നു ഇത് നമ്മൾ ഒരു ഇരട്ടത്താപ്പല്ലേ എന്ന ആമുഖമായിട്ട് അത് ചോദിച്ചുകൊണ്ട് ഞാൻ വേണുവിൻ്റെ വിഷയത്തിലേക്ക് വരാം വേണുവിൻ്റെ വിഷ വേണു പറയുന്നത് എന്താ ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരുന്നു ഇടക്കൊന്നും പൊന്തു അല്ല വേണു കരുവന്നൂരിലെ കാര്യമായാലും മാസപ്പടിയുടെ കാര്യമായാലും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യമായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അത് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട നിലപാടുകൾ കൃത്യമായി എടുക്കും ഇപ്പോൾ കെജ്രിവാളിൻ്റെ വിഷയത്തിൽ എത്ര മാസം മുമ്പ് തുടങ്ങിയതാ അന്ന് കെജ്രിവാളിന് തീരുമാനിക്കാമായിരുന്നല്ലോ ഞാൻ കൃത്യമായിട്ട് കോടതിയിൽ പോകാം സമൻസ് സ്വീകരിക്കാം ഇവരുടെ ചോദ്യം ചെയ്യലിന് ഞാൻ തീർച്ചയായിട്ടും പങ്കാളിയാവാം എന്ന് കെജ്രിവാളിന് തീരുമാനിക്കാമായിരുന്നല്ലോ അതേപോലെ തന്നെ ഇവിടുത്തെ വിഷയം എന്താ കരിവന്നൂരിൻ്റെ വിഷയത്തിൽ നാനൂറ് കോടി രൂപയുടെ വിഷയമാണ് കരിവന്നൂരിൻ്റെ വിഷയം ഇവിടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കരിവന്നൂരിൽ ചില സംഭവ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് പുതിയ അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ അഞ്ച് പുതിയ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റും പാർട്ടിയുമായി ബന്ധപ്പെട്ട നേരിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് ആ അക്കൗണ്ടുകളിൽ പണം ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് ആ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത് അരവിന്ദാക്ഷനാണ് ഈ അക്കൗണ്ടുകൾ ഒന്നും തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാരണം ഈ അക്കൗണ്ടുകളൊക്കെ വന്നിരിക്കുന്നത് സി പി എമ്മുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ആ അക്കൗണ്ടുകളിലെ പണങ്ങളും പണമൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലോ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിലോ പോയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ബിനാമി അക്കൗണ്ടുകളാണ് അത് തെളിഞ്ഞിരിക്കുന്നു അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ എടുക്കേണ്ട സമയത്ത് എടുക്കും പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേണു ഞങ്ങളെന്താ കേൾക്കാം ശ്രീ ഗോപാലും അല്ലേ ഓ അല്ലേ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണാനില്ല അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം ഞാൻ ഞാൻ വളരെ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിക്കേണുവിനോട് ഞങ്ങളെന്താ ഗാനമേള നടത്താനിരിക്കുന്ന ആൾക്കാരെ അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കുക ഇവിടെ എന്താ കുച്ചുപ്പുടി നൃത്തം നടത്താനിരിക്കുന്ന ആൾക്കാരാണോ ബി ജെ പി ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സർ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ എതിർക്കുന്ന പാർട്ടികളെ എല്ലാ അർത്ഥതലങ്ങളിലും ഇല്ലാതാക്കാൻ ഞങ്ങൾ നോക്കും അതൊരു സ്വാഭാവികമല്ലേ ആ സ്വാഭാവികതയിൽ എല്ലാ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അധികാരത്തിലിരിക്കുമ്പോഴും അവരൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഞാനൊരു സിമ്പിൾ ചോദ്യം വേണെന്നോട് ചോദിക്കട്ടെ കേരളത്തിൽ ഇപ്പം എന്നെ പോലെയുള്ള ആളുകൾ സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചെത്രയോ പ്രാവശ്യം ഇലക്ഷന് മത്സരിച്ചു കേരളത്തിൽ ബി ജെ പി ജയിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം അത് കെ ജി മാരാറുടെ തിരഞ്ഞെടുപ്പായാലും ഒ രാജഗോപാലിൻ്റെ തിരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും മറ്റേ കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പായാലും കുമ്മനൻ്റെ രാജേഖറിൻ്റെ തിരഞ്ഞെടുപ്പായാലും നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം എന്താ ബി ജെ പി ജയിക്കും എന്ന് കണ്ടാൽ ഉടനെ കോൺഗ്രസ് സി പി എമ്മിന് വോട്ട് കൊടുക്കും സി പി എമ്മ് കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കും കാരണം എന്താ ബി ജെ പിയെ തോപ്പിക്കണം ഇപ്പം കെ മുരളീധരൻ അന്ന് കുമ്മനം രാജശേഖരനെതിരായി മത്സരിച്ചെന്നാ കുമ്മനത്തിനെ തോപ്പിക്കണം അയാൾക്ക് ജയിക്കാനല്ല കുമ്മനത്തിനെ തോപ്പിക്കണം അപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ വേണു അടക്കമുള്ള ആളുകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട അവതാരകന്മാർ പറഞ്ഞാൽ അത് അവരുടെ റൈറ്റാണ് ജനാധിപത്യത്തിൽ അവരുടെ അവകാശമാണ് ആ അവകാശമല്ലേ വാസ്തവത്തിൽ നിങ്ങൾക്ക് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് പറഞ്ഞാൽ ബി ജെ പി മുക്ത കേരളം എന്ന് അവർക്ക് പറഞ്ഞുകൂടെ എന്നു പറഞ്ഞിരുന്നല്ലോ നിങ്ങളെല്ലാവരും ഈ കർണാടകയുടെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ ഇവർ നടത്ത് തമ്മിൽ നടത്തുന്ന ചങ്ങാത്തം ഇന്നത്തെ പ്രധാനപ്പെട്ട മാതൃഭൂമി മനോരമ പത്രങ്ങളിൽ ബംഗാളിലെ കോൺഗ്രസുകാരും ബംഗാളിലെ സി പി എമ്മുകാരും ഒരേ കൊടിക്കീഴിൽ അണിനെ ഒരു ലൈനിൽ ഞാൻ തീർക്കാം അല്ല ഒരു ലൈനിൽ ഞാൻ തീർത്ത ഒറ്റ ലൈനിൽ ഇതൊക്കെ ഇതൊക്കെ ജനാധിപത്യമാണെങ്കിൽ ഇതൊക്കെ ജനാധിപത്യത്തിന്റെ അവകാശമാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയമായിട്ടും ഒരു പക്ഷേ ഞങ്ങൾ നയിക്കുന്ന ഗവൺമെൻറ്റും സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ്സുകാരെ സംരക്ഷിക്കേണ്ടതോ കെജ്രിവാളെ സംരക്ഷിക്കേണ്ടതോ ഞങ്ങളുടെ ബാധ്യതയല്ല അതും ജനാധിപത്യം തന്നെ ശരി അത്ര എനിക്ക് പറയാം ശരി ശ്രീ അനിൽ നിങ്ങളുടെ പടക്കമാണ് വിമർശന മറുപടി അല്ല അതിനകത്ത് നമ്മളതിനകത്ത് ഞാൻ നേരത്തെ ഇത് കൃത്യമായി ഞാൻ ഈ കരുവന്നൂർ വിഷയമാണെങ്കിലും കേരളത്തിലെ ഇ ഡിയുടെ വിഷയമാണെങ്കിലും ഒക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നാണ് കേരളത്തിനകത്ത് ഇ ഡി അന്വേഷിക്കുന്ന കേസുകൾ എങ്ങനെയാണ് വരുന്നത് കേരളത്തിൽ ഇ ഡി അന്വേഷിക്കുന്ന കേസുകൾ പിണറായി വിജയൻ്റെ സർക്കാർ ഇടുന്ന എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കരുവന്നൂർ കേസിൽ എങ്ങനെയാണ് ഇ ഡിക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത് അത് ഇരിഞ്ഞാലക്കുട പോലീസ് ഇട്ടൊരു എഫ്ഐആർ ആണ് അത് പിന്നീട് സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ആ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടന്ന സാഹചര്യത്തിൽ സതീഷ് കുമാറിലെത്തിയപ്പോൾ അന്വേഷണം നിലച്ചു ആ അന്വേഷണം അന്വേഷണം പിന്നെ ഇ ഡി ഏറ്റെടുക്കുകയാണ് ഒരു എഫ്ഐആർ ഇല്ലാതെ ഇ ഡിക്ക് കേസന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ വളരെ സ്ഥിതി വ്യത്യസ്തമാണ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസ് എടുക്കുന്ന എഫ്ഐആറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കടന്നു പോകുന്നത് പിന്നെ രണ്ടാമത് രണ്ടാമത് ഈ പറഞ്ഞ മറ്റ് സ്റ്റേറ്റുകളിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ബി ജെ പി ഗവൺമെൻറ്റുകളിടുന്ന എഫ്ഐആറുകൾ ഇ ഡി എടുക്കുകയാണ് അത് രാഷ്ട്രീയ പ്രേരിതമായി എടുക്കുന്ന എഫ്ഐആറുകളാണ് ഖജ്രിവാളിൻ്റെ വിഷയ ഹജ്രിവാളിൻ്റെ വിഷയത്തിൽ എന്താണ് ഉണ്ടായത് കെജ്രിവാളിൻ്റെ വിഷയത്തിൽ ഇത്രയും നാൾ അറസ്റ്റ് ചെയ്യാതെ ഹജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതെ ഭീഷണിപ്പെടുത്തി നിലനിർത്തിയിരുന്നത് ഇന്ത്യ മുന്നണിയിലേക്ക് വരാ വരാനുണ്ടായ സാഹചര്യം തടുക്കുന്നതിന് വേണ്ടി മാത്രമല്ലേ അതുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നപ്പോഴല്ലേ പിന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇവിടെ അജിത് പവാറിൻ്റെ കേസ് നമുക്കെടുക്കാം എങ്ങനെയാണ് അജിത് പവാർ പിന്നെ അന്വേഷണത്തിൽ നിന്നൊക്കെ മാറി വാഷിംഗ് മെഷീനിൽ ഇട്ടപോലെ വന്നത് അശോക് ചവാൻ്റെ കേസ് നമുക്കെടുക്കാം അങ്ങനെ എത്രയോ കേസുകൾ എടുക്കാം ഇ ഡി അന്വേഷിക്കുന്നത് ആരൊക്കെയാണ് സ്വാഭാവികമായും കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മതേതര മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോഴല്ലേ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ആ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ അതാത് സ്റ്റേറ്റുകളിലെ ബി ജെ പി ഗവൺമെൻറ്റുകൾ എടുക്കുന്ന എഫ്ഐആർ ആണ് ഡൽഹിയിൽ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഇടുക്കി കടന്നു വരാനുള്ള സാഹചര്യം എന്താണ് അവിടെ ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ചിൻ്റെ എഫ്ഐആർ ആണ് ആ എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് കേരളത്തിലെ അത് സ്ഥിതി വ്യത്യസ്തമാണ് കേരളത്തിൽ പിണറായി വിജയൻ്റെ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് എൻ്റെ വ്യത്യാസം അതുകൊണ്ട് എന്താണ് നേട്ടമുണ്ടായെന്നാണ് പറയുന്നത് അല്ല സ്വാഭാവികമല്ലേ ഞാൻ പറയുന്നത് ഇവിടെ വാളയാറിന് അപ്പുറത്ത് കോൺഗ്രസിന് ഇ ഡി ചതുർത്ഥിയും വാളയാറിന് ഇ ഡി അനുകൂലവും എന്ന് പറയുന്ന നിലപാടല്ലേ പറയുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഇപ്പോ ഇവിടെ ഇപ്പോ പ്രധാനമന്ത്രി പറയുകയാണ് പ്രധാനമന്ത്രി പറയുകയാണ് ഈ പറയുന്ന ആലത്തൂർ സ്ഥാനാർത്ഥിയുടെ കലായാലും അതിപ്പോ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ട സംഭാഷണം പുറത്തു വന്നിട്ടുള്ളതാണല്ലോ പ്രധാനമന്ത്രിയുടേത് അതിൽ പറയുന്നുണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളടക്കം ഈ കരുവന്നൂരിൽ ഞാൻ കേട്ടതാണ് അത് അവരുടെ ഫേസ്ബുക്ക് ഇടപെട്ടിരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ അടക്കം ഈ കാര്യങ്ങളിൽ പങ്കാളികളായിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നതിനെ ചുരുക്കി കാണുന്നുണ്ടോ നിങ്ങൾ അതിപ്പോ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അനിൽ പറഞ്ഞല്ലോ അതില് ഒരു പരോക്ഷ പരാമർശമാണ് അത് ആരുടെ ഓഫീസ് വരെ എത്തി നിൽക്കുന്നതാണ് എന്ന് മാത്രമാണ് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല ഇതിൽ ിന്റെ ഉന്നത നേതാക്കൾ ഉണ്ട് എന്നാണ് അവരുടെ പേരുകൾ ഉണ്ട് എന്നാണ് അറിയുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുകയാണ് അതാണ് പിന്നെ വേണു ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ ഈ കരുവന്നൂർ കേസിൻ്റെ പിന്നെ ഇ ഡിയുടെ അന്വേഷണം കൃത്യമായി നമ്മൾ അറിയുന്നത് നമ്മൾ അറിയുന്നത് ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ടാൽ അറിയാം രാവിലെ ഏഴ് മണിക്ക് കരുവന്നൂർ പിന്നെ വടക്കാഞ്ചേരി തെക്കങ്കര കല്ലമ്പാറയിലെ എ സി മോഹുദൻ്റെ വീട്ടിൽ ഏഴ് മണിക്ക് സായുധ പോലീസുമായി ചെന്ന ഇ ഡി അവിടെ കണ്ടുകെട്ടിയല്ലോ ഇരു നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കള്ളപ്പണമാണെന്ന് കണ്ടുകെട്ടി മരവിപ്പിച്ച് അത് സ്ഥിരപ്പെടുത്തിയ ഇ ഡി എന്തുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങളായി ഇത്രയും ദിവസങ്ങളായി രണ്ട് ചോദ്യങ്ങൾ ശ്രീ ഒന്ന് അല്ല നമുക്ക് രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കണ്ണികളെ ചേർത്ത് വെച്ച് വായിക്കണമല്ലോ അപ്പോ പ്രധാനമന്ത്രിയുടെ പരാമർശം വെറുതെ അല്ല ജനുവരി പതിനാറിന് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിരിക്കുന്നത് യാദർച്ഛികമല്ല ആലത്തൂർ സ്ഥാനാർത്ഥിയുമായുള്ള സംഭാഷണം യാതർച്ഛക്ല്ല ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാരുമായുള്ള സംഭാഷണം യാദർച്ഛികമല്ല എക്കണോമിക് ടൈംസ് ഇനി ആർക്കു വേണ്ടി ഉദ്ദേശിച്ചിട്ടാണോ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഈ ദിവസം തന്നെ അതിന് കാരണമായത് ഇതൊന്നും യാദർച്ഛികമല്ല അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിനോട് അനുബന്ധമായി ഉണ്ടാകുന്നു ഒന്ന് മുഖ്യമന്ത്രി ഇതിനിടയിൽ തന്നെ ഈ നേതാക്കന്മാരെ കാണുന്നു അല്ലെ അത് യാദൃച്ഛികമാണെന്ന് അനിൽ കരുതുന്നുണ്ടോ അനിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഈ വിഷയത്തിലടക്കം സജീവമായി ഇടപെടുന്ന ആളാണല്ലോ എല്ലാ നീക്കങ്ങളും അറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണല്ലോ യാദൃച്ഛികമാണെന്ന് കരുതുന്നുണ്ടോ രണ്ട് രണ്ട് ഇന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ് അറസ്റ്റ് എങ്കിൽ അറസ്റ്റ് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല അതൊരു നിലപാടാണ് അല്ല ഞാൻ എൻ്റെ ചോദ്യം ഇതാണ് അത് വേണു പറഞ്ഞ രണ്ട് രണ്ട് വിഷയത്തെ ഞാൻ അനുകൂലിക്കുക ഇതിനകത്ത് പ്രധാനമന്ത്രി പറഞ്ഞു ഈ വിഷയം ഇതിനകത്ത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുണ്ട് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് അതാണ് എൻ്റെ ചോദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും ഈ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്ത എ സി മൊയ്തീനെ ഇന്നേവരെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വരെ പ്രതിസ്ഥാനത്ത് ഇ സി ആറിനകത്ത് ചേർത്തിട്ടില്ല മറുപടി ഉത്തരവാദിത്വം ഇതേപോലെ തന്നെ ഒരു കാലതാമസം ഉണ്ടല്ലോ പക്ഷെ സംഭവിക്കേണ്ടത് സംഭവിച്ചുവല്ലോ അപ്പൊ രാഷ്ട്രീയമായി അനിവാര്യം തോന്നുന്ന സന്ദർഭങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് അതിന്റെ രാഷ്ട്രീയം അറിയുന്ന നിങ്ങൾക്കറിയാത്തതല്ല ഇവിടെ ഇപ്പം ഇപ്പോഴായിരിക്കാം സമയമായി പോലും ഈഡിക്ക് അല്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ എ സി മോഹീൻറെ കേസിനകത്ത് ഈ അദ്ദേഹത്തിന്റെ ഞാൻ അതാണ് പറഞ്ഞത് ആദ്യത്തെ റെയ്ഡ് നടന്ന എ സി മോഹിനീന്റെ വീട്ടിനകത്താണ് അതിനുശേഷം അരവിന്ദ്ദാഷൻ പ്രതിയായി ഇവിടെ ഞാൻ പിന്നെ വിചാരിച്ചല്ലോ അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഇവിടെ മുഖ്യമന്ത്രി ഇവരെ കാണുന്നു പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നു അറസ്റ്റ് എങ്കിൽ ഇത് അതിന് നേരിടുക എന്ന തീരുമാനത്തിന്റെ ധ്വനിയാണ് നേരിടുക എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ധ്വനി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ കേസിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അരവിന്ദ്ദാസിനെതിരെ ആദ്യ നടപടി സ്വീകരിച്ചാൽ ഞാൻ അത് വിശ്വസിക്കാം കാരണം എന്താണ് നമ്മളെല്ലാവരും കണ്ടതല്ലേ അരവിന്ദ്ദാസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടതിന് ശേഷം അരവിന്ദ്ദാസൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഇ ഡി എന്നെ തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുത്ത അരവിന്ദ്ദാസിൻ്റെ ആ പരാതിയു ഒരു എഫ്ഐആർ ഇടാൻ െ ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ അല്ല ഒരു സെക്കൻഡ് ഏഹ് ഒരു ഗ്ലാസ് കാപ്പി എന്തോ കൊണ്ടോന്ന് വെച്ചിട്ട് പിന്നെ ആ ഗ്ലാസ് ഉൾപ്പെടെ തട്ടിത്തെറുപ്പിച്ച് അവരുടെ ദേഹത്തേക്ക് വീഴുന്നു അവരെ ഭയചകിതിയാക്കുന്നു അനിൽ അറിഞ്ഞതല്ലേ ആ കാര്യം കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ വിഷയത്തിന്റെ വിഷയത്തിന്റെ ഞാൻ പറഞ്ഞത് അരവിന്ദാക്ഷൻ ഒരു കാര്യം പറയുന്നുവെങ്കിൽ കിഫ്ബിയിലൊരു ഉദ്യോഗസ്ഥ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു ഇ ഡിയുടെ സമീപനത്തിലെ രീതികളുടെ പ്രത്യേകതയായി ഞാൻ അങ്ങനെ ഒരു ഉദാഹരണമായി പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അല്ല അതൊരു അന്വേഷണ ഏജൻസിയുടെ രീതിയെ കുറിച്ച് ഞാൻ ഇപ്പോ അതിനകത്ത് അഭിപ്രായം പറഞ്ഞ ആളല്ല നടപടി പരാതി ഉണ്ടെങ്കിൽ ആ ഞാൻ അന്വേഷണ ഏജൻസി ഇങ്ങനെയൊക്കെ എന്ന് കോടതി സമക്ഷം അടക്കം പരാതിയായി വന്നിട്ടുള്ളതാണ് അരവിന്ദാഷന്റെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തില് ഞാൻ ആ വിഷയം വേണു ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കും അരവിന്ദ്ദാശൻ പിന്നെ എഴുതി കൊടുത്ത കൈപ്പട നമ്മൾ കോടതിയിൽ വന്നപ്പോൾ കണ്ടതാണ് അതിനകത്ത് കെ രാധാകൃഷ്ണൻ്റെയും പി കെ ബിജുവിൻ്റെയും എം കെ കണ്ണൻ്റെയും എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുടെയും പേരുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഈ പറയുന്ന എം വി ഗോവിന്ദനെ ഈ കേസിനകത്ത് കൃത്യമായ നിലപാടാണെ ഉള്ളതെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് അരവിന്ദാഷിനെയാണ് എന്തുകൊണ്ടാണ് തങ്ങളുടെ സഖാക്കൾക്കെതിരെ കള്ളമൊഴി കൊടുത്ത അരവിന്ദാഷിനെ പേടിക്കുന്നത് അത് പേടിക്കാത്തതിൻ്റെ കാരണം ഈ അഞ്ച് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന അരവിന്ദാഷിനെ കൂടുതൽ പ്രകോപിതനാക്കാതിരിക്കാൻ വേണ്ടിയാണ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം ശരി ശ്രീ ജെയ്ക്ക് സി തോമസും ഇപ്പോൾ എത്തിയിട്ടുണ്ട് ജെയ്ക്ക് ജയ്ക്കിനോടുള്ള എല്ലാ ബഹുമാനത്തോടെയും പറയാം ഒരു മണിക്കൂറുള്ള ചർച്ചയിൽ അരമണിക്കൂർ വൈകി വന്നിട്ട് ജയ്ക്കിന് എന്ത് പറയാനാണ് സമയമുള്ളത് ജയ്ക്ക് എന്തായാലും ഈ വിഷയം ഞാൻ പറഞ്ഞാണല്ലോ ജെയ്ക്കിന്റെ ആദ്യത്തെ പ്രതികരണം തീർച്ചയായിട്ടും ഞാൻ വൈകാൻ കാരണമായത് മണിപ്പൂർ വിഷയത്തോ സംബന്ധിച്ചുള്ള ഒരു യുവജന പ്രക്ഷോഭം ഇന്ന് കോട്ടയത്ത് നടക്കുകയായിരുന്നു ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് പൂർത്തിയാകേണ്ട വന്നതുകൊണ്ടാണ് വൈകേണ്ടതായിട്ട് വന്നത് അതല്ലാതെ ബോധപൂർവ്വമായി നിങ്ങളുടെ ഒരു സംവാദത്തിൽ പങ്കെടുക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയതല്ല വൈകി വന്നതിൽ എന്തായാലും പ്രേക്ഷക സമൂഹത്തോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് അങ്ങയുടെ നേരിട്ടുള്ള ചോദ്യത്തിലേക്ക് ഞാൻ വരാം അപ്പോ അങ്ങയുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വേട്ട നായിക്കളുടെ പുതിയ സംഘമായി മാറിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി ഐ എമ്മിന്റെ അക്കൌണ്ടുകളെ സംബന്ധിച്ചെന്തോ പുതിയ പരിശോധന നടത്തുന്നു എന്ന വാർത്തകളാണ് നമ്മളുടെ ചർച്ചയുടെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം സി പി ഐ എമ്മിന്റെ അക്കൌണ്ടുകളെ സംബന്ധിച്ച് ഇപ്പോ തൊട്ടുമുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വാദങ്ങൾ ഞാൻ കേട്ടില്ല എങ്കിലും ചില വാദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു സ്വാഭാവികമായി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്ന അത്ര പരിഹാസ്യമായ വാദങ്ങൾ തന്നെയാണ് പ്രതീക്ഷകളൊന്നും തെറ്റിക്കാതെ അദ്ദേഹം നമ്മളുടെ ഈ സംവാദത്തിൽ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് ഇ ഡിയെ സംബന്ധിച്ചും സിബിഐയെ സംബന്ധിച്ചും ഐ ടി ഐ സംബന്ധിച്ചും ദേശീയ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചും വർത്തമാനകാല ഇന്ത്യയിൽ രാഷ്ട്രീയം സൂക്ഷ്മതയോടുകൂടെ വിശകലനം ചെയ്യുന്ന ഏതു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ചില കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ ഉള്ള ത്രാണി കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ കഴിയൂ വാശി പിടിക്കാൻ കഴിയില്ല കാരണം സാമാന്യ യുക്തി എല്ലാവർക്കും ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ് സി പി എമ്മിന്റെ പാർട്ടി അക്കൗണ്ടുകളുടെ പ്രത്യേകത എന്താണ് അദ്ദേഹം കോൺഗ്രസിന്റെ പാർട്ടി അക്കൗണ്ടുകളുടെ സ്വഭാവം വെച്ചിട്ടായിരിക്കും സി പി എമ്മിനെ അളക്കേണ്ടത് ആ അളവ് പോലെ വെച്ച് അളക്കാൻ കഴിയുന്ന പാർട്ടി അല്ല സി പി ഐ എം കേട്ടോ കോൺഗ്രസ് നേതാവെ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശകലനവും വിശദീകരണവും ആവശ്യം ഉണ്ടാകില്ലല്ലോ കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി എട്ട് കോടി രൂപ അങ്ങയുടെ പാർട്ടി കോർപ്പറേറ്റ് കള്ളന്മാരിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ചപ്പോ ആ കള്ളപ്പ കള്ള ഇടപാടിനെതിരെ കൂടെ കോടതിയിൽ കേസ് കൊടുത്ത് അതിനെ അവസാനിപ്പിച്ച ഇന്ത്യയിലെ ഏക പാർട്ടി സി പി എം ആണ് അപ്പോൾ ഇ ഡി ഇന്ന് പരിശോധന അല്ലെങ്കിൽ ചില വിവരങ്ങൾ ഈ അക്കൗണ്ടുകളെ സംബന്ധിച്ച് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത എന്താണ് സി പി ഐ എമ്മിന്റെ ഇന്ത്യയിലെ എല്ലായിടത്തുമുള്ള പാർട്ടി അക്കൗണ്ടുകളുടെ പ്രത്യേകത ആ എല്ലാ അക്കൌണ്ടുകളുടെയും സി പി ഐ എമ്മിന്റെ ചെറുതും വലുതുമായ ഇന്ത്യയിലെ ഏത് അക്കൗണ്ടുകളുടെയും കെ വൈ സി എന്ന് പറയുന്നത് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മറ്റിയുടെ പാൻ കാർഡ് നമ്പറാണ് ആ പാൻ കാർഡ് നമ്പറുമായി ഔദ്യോഗികമായി ലിങ്ക് ചെയ്യപ്പെട്ടതാണ് സി പി ഐ എമ്മിന്റെ കേരളത്തിലെയും ഇന്ത്യയിലെയും എവിടെയും അക്കൗണ്ടുകൾ ആ അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള എല്ലാ പരിശോധനയും വർഷാവർഷം റിട്ടേൺ ആയി ആദായ നികുതി വകുപ്പിനെ സമർപ്പിക്കാറുണ്ട് അവർ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കാറുണ്ട് സി പി ഐ എമ്മിന്റെ ഏതെങ്കിലും ഒരു ഘടകം ഇന്നേ വരെ ഈ കാര്യത്തിനകത്തൊരു കൃത്രിമത്വം കാണിച്ചു ഈ കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്തു എന്ന ഒരു ആരോപണത്തിന്റെ ലാഞ്ചന പോലും ഇവിടെ ഇതേ വരെ ഉയർന്നു വന്നിട്ടില്ല ഇപ്പോൾ പിന്നെ ഉയർന്നു വരുന്ന വാർത്തകളെ സംബന്ധിച്ച് കരിവന്നൂരിലാവട്ടെ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയുമാവട്ടെ ഇ ഡി വന്ന് പരിശോധിക്കട്ടെ ഇ ഡി വന്ന് പരിശോധിച്ചിട്ട് ചെത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു മൂക്കെ ഇന്ത്യയിലും കേരളത്തിനും സി പി എമ്മിനും ഉള്ളോ ഉള്ളെങ്കിൽ ആ മൂക്കങ്ങ് ചെത്തിക്കൊണ്ടു പോകട്ടെ ഇ ഡി അല്ല ഉപംമാരുടെ ഇതിനേക്കാൾ വലിയ മൂത്താപ്പമാർ പല ദിവസം പല രാത്രിയും പകലും സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൌസിലും ഭരണശിലാ കേന്ദ്രത്തിലും പാർട്ടി ഓഫീസുകളിലും മന്ത്രിമാരുടെ വസതിയിലും അവരുടെ മാതാപിതാക്കളുടെയും അപ്പൂപ്പന്മാരുടെയും അളിയന്മാരുടെയും അമ്മായിമാരുടെയും വീട്ടിലൊക്കെ കയറി ഇറങ്ങി നിരങ്ങിയതാണ് അഴിമതിയുടെ തെറ്റിദ്ധാരണയുടെ ഒരു പൊട്ട് കിട്ടിയിട്ടില്ല കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്ത് നിന്ന് അതുകൊണ്ട് ഇപ്പൊ ഇ ഡി വരുമ്പോ ഞങ്ങൾക്ക് ആശങ്കയില്ലെന്ന് മാത്രമല്ല കാലിനടിയിൽ നടക്കുമ്പോൾ കളയുന്ന പുല്ലിന്റെ പോലും ആ താഴേക്ക് കൊടുക്കുന്ന എല്ലും കഷ്ണങ്ങൾക്കും ഉദ്ദേശിക്കുന്നില്ല ജെയ് കെ പ്രധാനമന്ത്രി പറയുകയാണ് ഈ ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാരോടും പ്രവർത്തകരോടും ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഉന്നത സി പി എം നേതാക്കൾക്ക് ബന്ധമുണ്ട് പണമിടപാട് നടന്നിട്ടുണ്ട് പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന മട്ടിൽ അപ്പോ

അരങ്ങൊരുക്കുന്നു ഈ കാര്യങ്ങൾക്ക് പിന്നെ ഇ ഡിയാണ് ഇറങ്ങുന്നത് കെജ്രിവാളുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ എങ്ങനെയാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെടുക എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ ഇടപെടുക ഏകപക്ഷീയമായിരിക്കും ഒരാളെ പിടിച്ചകത്തിടുന്നതിൽ ഏകപക്ഷീയമായിരിക്കും കാര്യങ്ങൾ എന്നത് ഇപ്പോൾ രാജ്യം കാണുന്ന അനുഭവമാണ് അതുകൂടെ വെച്ചുകൊണ്ടാണ് പെട്ടെന്ന് ആലത്തൂർ സ്ഥാനാർത്ഥിയോടും ഈ ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാരോടുമുള്ള പ്രധാനമന്ത്രിയുടെ കരുവന്നൂർ ഉത്കണ്ഠേയും കാണേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അറസ്റ്റ് ഇ ഡിയുടെ വീട് വളഞ്ഞുകൊണ്ടുള്ള ഒരു നാടകം ഈ സി ബി ഐയുടെയോ ദേശീയ അന്വേഷണ ഏജൻസിയുടെയോ ഐ ടിഒയുടെ റെയ്ഡ് ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആങ്കരണ സമക്ഷത്തു നിന്നുകൊണ്ട് കേരളത്തിൽ വാർത്താ ചാനലിന്റെ പ്രേക്ഷകരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് സുസ്വാഗതം എന്നുള്ളതാണ് ആശങ്കയുടെ ഒരു ലാഞ്ചനയല്ല ഇന്ത്യയിലെ ഇഡിക്കും ദേശീയ അന്വേഷണ ഏജൻസിക്കും ആർ എസ് എസിന്റെ വേട്ടപ്പട്ടികൾക്കും ചെത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു മൂക്കെ കേരളത്തിലെ ഇന്ത്യയിലെ സി പി എമ്മിനുണ്ടോ

നമ്മളുടെ കുണ്ടറ എംഎൽഎ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ സതീർത്ഥ്യൻ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവിന്റെ ആർ എസ് എസ് അംഗത്വത്തെ സംബന്ധിച്ച് വിലപിച്ചു അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ എന്താണ് ആ വിലാപം ഇ ഡി വന്നു കേസായി ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ ആകില്ല അതുകൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകുകയാണ് എന്ന് നിലവിളിച്ചുകൊണ്ട് നമ്മളുടെ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ വിളിച്ച് കരഞ്ഞു അതാണ് ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസ് ആർ എസ് എസ് കൂടുമാറ്റത്തെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ കേട്ട വിലാപം ആ വിനാപം കേരളത്തിലും ഇന്ത്യയിലും ഒരു സി പി എമ്മുകാരനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഏത് ഇ ഡി വന്നാലും ഏത് എൻ ഐ എ വന്നാലും ഏത് ഐ ടി വന്നാലും ഏത് ദേശീയ അന്വേഷണ ഏജൻസി വന്നാലും അതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ഗ്യാരണ്ടി ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞാൻ അങ്ങയിലേക്ക് വരികയാണ് ജയ്ക്കിന്റെ വിമർശനവും ഉപയോഗിച്ച ഭാഷയും അത്ര ശക്തമായതുകൊണ്ട് അത് ശക്തമൊന്നുമല്ല ഈ മൂക്ക് ചെത്തിക്കൊണ്ടു പോകട്ടെ ആർ എസ് എസിൻ്റെ വേട്ടനായ്ക്കൾ ഇതാണ് അയാളുടെ പരാമർശം ആ പരാമർശത്വത്തോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല കാരണം കേരളത്തിലെ വേട്ട നായ്ക്കൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം നിരപരാധികളായി എത്രയോ ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയ വേട്ടനായ്ക്കൾ എന്നല്ല പറയേണ്ടത് മനുഷ്യക്കുരുതി നടത്തിയ മനുഷ്യക്കുരുതി നടത്തിയ വേട്ടക്കാരാണ് വേട്ടക്കാരാണ് നായ്ക്കളല്ല നായ്ക്കൾക്കൊരു മര്യാദയുണ്ട് കുരുതി നടത്തിയ വേട്ടക്കാരാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പിന്നെ പറയുന്നത് എന്താ മൂക്ക് ചെത്തിക്കൊണ്ട് പൊക്കോട്ടെ അതിന് മൂക്കുള്ളവർക്കല്ലേ മൂക്ക് ചെത്താൻ പറ്റുക കണ്ണുമില്ല കാതുമില്ല ഹൃദയവും ഇല്ല മൂക്കും ഇല്ലാത്തവർ വെൻറ്റിലേറ്ററിൽ കിടക്കുക ജീവൻ്റെ ഒരു തുടിപ്പ് മാത്രമായിട്ട് അതിപ്പം അടുത്ത കാലത്ത് തന്നെ അതങ്ങ് പോകും യാതൊരു സംശയവും അത് കരുവന്നൂരിനെ കൊണ്ട് തന്നെ പോകും കാരണം കണ്ണുള്ളവൻ ചെവിയുള്ളവൻ മൂക്കുള്ളവൻ ഹൃദയമുള്ളവൻ പന്ത്രണ്ട് പേര് ഈ കരുവന്നൂരിൽ ആത്മഹത്യ ചെയ്ത സമയത്ത് ഒന്നെത്തിച്ച് നോക്കാമായിരുന്നില്ലേ എന്താണ് വിഷയം എന്ന് ചോദിക്കാമായിരുന്നില്ലേ നാനൂറ് കോടി അടിച്ചു മാറ്റിയപ്പോൾ അതിനുള്ള പരിഹാരം കണ്ടെത്താമായിരുന്നില്ലേ വേട്ട നായ്ക്കളെയൊക്കെ വിട ആ പാവപ്പെട്ടവരുടെ പണം തിരിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്ത് ഒരു ഇടിയും വരില്ല പാവപ്പെട്ടവരെ പറ്റിച്ച് പാവപ്പെട്ടവരുടെ കഷ്ടപ്പെട്ട പൈസ അടിച്ചു മാറ്റിയിട്ട് മണിമന്ദിരങ്ങളിൽ മണിമന്ദിരങ്ങളിൽ വിലസുന്ന മൊയ്തീനെ പോലെയുള്ള കാട്ട് കള്ളന്മാർ ആ കാട്ടുകള്ള്ളന്മാരെ പക്ഷെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ സമയത്തിന്റെ ഒരു ആനുകൂല്യവും വേണ്ട എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജെയ്സി തോമസ് വരെ നിങ്ങളോട് പറയുകയാണ് വരിക അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്ന് ഈ ഞാൻ പറഞ്ഞോട്ടെ ഈ മൊയ്തീനടക്കമുള്ള ഈ കരിവന്നൂർ വിഷയത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള കാട്ട്

ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അശോക് ചവാന്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നിലവിളി ശബ്ദം സി പി എമ്മിൽ ഉയരില്ല എന്ന് അത് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാതെ നേരിടാനുള്ള നിലപാടായി തന്നെ താങ്കൾ കാണുന്നുണ്ടോ അതോ പിന്നെയും ഈ സതീശൻ പൊതുവിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടോ വേണു ഇത് ഗോപാലൻ വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എനിക്കൊരു പക്ഷം ഉള്ള ആൾ തന്നെയാണ് അങ്ങനെ നിഷ്പക്ഷാനൊന്നും ആണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല തീർച്ചയായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ ഒരു പക്ഷം എനിക്കുണ്ട് അദ്ദേഹം ഇവിടെ അന്തേരം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് നിലപാടെടുക്കാൻ എതിർ രാഷ്ട്രീയ കക്ഷികൾക്കെതിരായിട്ട് നിലപാടെടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നാണ് തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു രണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ജയിക്കാതിരിക്കുന്നത് പലപ്പോഴും കോൺഗ്രസ്സോ സി പി എമ്മോ ക്രോസ് വോട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രധാന എതിരാളികൾക്കെതിരായിട്ട് അത്തരത്തിൽ അവരെ പരാജയപ്പെടുത്താനുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ അവർക്കും അവകാശമുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതിനോടും എനിക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷേ ഇത് രണ്ടും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മുടെ ആക്ഷേപം എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് ഈ രാജ്യത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അവരുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഒന്നല്ല അവർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് നിയമം വഴി സ്ഥാപിതമായ ഇന്ത്യ രാജ്യത്തിൽ എല്ലാവരോടും തുല്യമായും പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെ ഞാൻ അതെല്ലാം ആവർത്തിക്കുന്നില്ല അങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് നമ്മുടെ ആക്ഷേപം അതു തന്നെയാണ് ഇവരുടെ എക്സിക്യൂട്ടീവിനെ ഇവരുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം അതിനെയാണ് അത് നിയമവിരുദ്ധമാണ് അത് എല്ലാ ധാർമ്മികതയ്ക്കുമെതിരാണ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഈ അഴിമതി കേസുകളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും അത് അന്വേഷിക്കുകയും വേണം ആ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അന്വ അഴിമതിക്കാരാണെന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കവും കൂടി ഇവർ ചൊരുങ്ങിക്കേറ്റുകയാണ് അതുകൊണ്ടാണ് ഞാൻ കേജ്രിവാളിൻ്റെയും ശ്രീ തോമസ് ഐസക്കിനെതിരെയുള്ള കേസിനെയും മാസപ്പടിയും കരുവന്നൂരുള്ള കേസിനെയും വേർതിരിച്ച് കണ്ടത് അതുകൊണ്ട് ഇ ഡി ചെയ്യുന്നത് ഒന്നുകിലെല്ലാം ശരി അല്ലെങ്കിൽ എല്ലാം തെറ്റ് എന്നൊരു നിലപാടെ എടുക്കാൻ പാടുള്ളൂ എന്നും കോടതിയുടെ കാര്യവും അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം നേരത്തെ ഈ പറഞ്ഞതുപോലെ നമുക്കിത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടുള്ളത് എല്ലാം സർക്കാരുകളെയോ എല്ലാം അന്വേഷണ ഏജൻസികളെയോ ഏൽപ്പിക്കാവുന്ന തരത്തിൽ നിയമവിധേയമായോ സത്യസന്ധമായോ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമോ അന്വേഷണ ഏജൻസിയോ നിർഭാഗ്യവശാൽ നമുക്കില്ല അതുകൊണ്ടാണ് നമ്മളതിനെ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് ജാമ്യം കൊടുത്തില്ല ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ജാമ്യം കൊടുക്കുക അതുകൊണ്ടാണ് പി എം എൽ എ ആക്ട് പ്രകാരം ഇവർ കേസെടുക്കുന്നത് ഇപ്പം കേജ്രിവാളിൻ്റെ വിഷയത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അഴിമതി കേസാണ് സംശയമില്ല എന്ന് പറയുന്നു ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ഒരു അഴിമതി അതിലില്ല അതവിടെ നിൽക്കട്ടെ അതെൻ്റെ മനസ്സിലാക്കലിൻ്റെ പരിമിതിയാണെന്ന് വിചാരിക്കുക സർക്കാരിൻ്റെ ലാഭം ഉണ്ടാക്കിയ ഒരു വിഷയത്തിൽ വേറെ ചിലർക്കും കൂടുതൽ പണം ഉണ്ടായി എന്നാണ് ആരോപണം തന്നെ ഇപ്പോൾ കേജ്രിവാളിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതിലെന്തായിഴുതിരിക്കുക സാക്ഷി മൊഴികളല്ലാതെ പോളിസി ഡിസിഷൻ ഈ മുഖ്യമന്ത്രി അറിഞ്ഞെടുത്താണ് സംശയമില്ല കേജ്രിവാളിനെ പോലെ ഒരു മുഖ്യമന്ത്രി അറിയാതെ അവിടെ ഒരു നയപരമായ തീരുമാനം എടുക്കും എന്ന് നമുക്ക് കരുതാൻ വയ്യ അത് അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് പക്ഷേ അതുകൊണ്ടെന്താണ് അങ്ങനെ നയപരമായ ഒരു തീരുമാനം എടുക്കുക വഴി ആം ആദ്മി പാർട്ടിക്ക് പണം കിട്ടുകയും ആ പണം ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് ഇവരുടെ ആരോപണം വാദത്തിന് വേണ്ടി ആരോപണം പൂർണ്ണമായും ശരിയാണെന്ന് വിചാരിക്കുക ഇലക്ട്രൽ ബോണ്ടെന്നുള്ള നയപരമായ തീരുമാനമെടുക്കുകയും ആ നയപരമായ തീരുമാനം വഴി കർണാടക ഇലക്ഷൻ ഒരു സെപ്പറേറ്റ് വിൻഡോ വേണം വേണമെന്നാവശ്യപ്പെട്ട് തുറന്നുകൊടുപ്പിച്ച ആളാണ് പ്രധാനമന്ത്രി അങ്ങനെ പാർട്ടിയുടെ ഫണ്ടിലേക്ക് പണം സ്വീകരിക്കുകയും ചെയ്ത ശ്രീ നരേന്ദ്രമോദിക്കും ജെ പി നദ്ദയ്ക്കും ഒക്കെ എതിരെ എന്താണ് കേസെടുക്കാത്തത് തുല്യനീതി നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ആദ്യം കേസെടുക്കേണ്ടത് ശ്രീ നരേന്ദ്രമോദിക്കെതിരെയല്ലേ അതില്ലാതെ പിന്നെ ഈ അദ്വൈതമെല്ലാം പറഞ്ഞാൽ ആരെ ബോധ്യപ്പെടുത്താനാണ് അതുകൊണ്ടാണ് ഇതിനെ വേർതിരിച്ച് കാണേണ്ടി വരുന്നത് നിങ്ങളൊരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ മുന്നിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഴിമതിക്കാരാണെന്ന് തെളിയിക്കുകയാണ് അതുകൊണ്ടാണ് അശോക് ചവാന് കരയേണ്ടി വരുന്നത് അദ്ദേഹം കട്ടിട്ടുണ്ടാവുക പക്ഷെ കട്ടിട്ടുള്ളവരെല്ലാം ശിക്ഷിക്കപ്പെടുകയും വേണം പക്ഷേ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്തുവേണം ഇപ്പുറത്തോട്ട് നിൽക്കണം അങ്ങനെ ഒരു നിയമസംവിധാനം ഇവിടെ ഉണ്ടോ അങ്ങനെ ഒരു നിയമസംവിധാനമല്ലേ നിങ്ങൾ സൃഷ്ടിച്ചു വെക്കുന്നത് ഇതാണ് കേരള ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ വരച്ച് കാണിക്കുന്ന ചിത്രം എന്നിട്ട് ഈ അഴിമതിക്കാരെ വേണോ ഞങ്ങളെ വേണോ എന്നാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ നമ്മൾ പരാമർശിച്ചു വന്ന വിഷയത്തിൽ കരുവന്നൂർ ബാങ്കിൻ്റെ വിഷയത്തിൽ നിശ്ചയമായും ഇവിടെ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ പണം വക്രീകരിക്കപ്പെട്ടിട്ടുണ്ട് കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് എന്നുള്ളതിൽ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും ഒരു ഏതിരഭിപ്രായം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല വളരെ പ്രധാനപ്പെട്ട കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു സെക്ടർ ഇതിനെ എങ്ങനെയാണ് തകർക്കുന്നത് ആരാണ് തകർക്കുന്നത് ഒരു കൂട്ടര് മാത്രമാണ് എന്താണ് എ ആർ നഗർ ബാങ്കിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ജലീൽ ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ജലീലിൻ്റെ വായ തുന്നിക്കിട്ടിയത് ആരാണ് അപ്പോൾ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വളരെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്നു എന്നുള്ളത് നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഒരു ഒരു പരിധിയും ഇല്ലാതെ നീങ്ങുകയും ഇവിടെ അനേകം പേർ ആത്മഹത്യയിലേക്ക് പോകേണ്ട രീതിയിൽ അവരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട് ഇത് പരിഹരിക്കുന്നതിൽ സംസ്ഥാനത്തെ ഭരണം നിർവഹിക്കുന്ന സി പി എമ്മിനും പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികൾക്കും എല്ലാം വലിയ പ വലിയ ഉത്തരവാദിത്വമുണ്ട് ഇവരതൊന്നും ചെയ്യാതെ ഇത് അന്വേഷിക്കാൻ വരുന്നത് കേജ്രിവാളിൻ്റെയും ഐസക്കിൻ്റെയൊക്കെ കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാഷ് രാഷ്ട്രീയ വൈരനിര്യാതനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല സംസ്ഥാനത്തുള്ള അന്വേഷണ ഏജൻസികളാകട്ടെ ഇത് അന്വേഷിക്കുകയോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്യുന്നതിന് പകരം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ചെക്ക് മെയ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് പവർ മുഴുവൻ ഉപയോഗിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വളരെ തുറന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരി അപ്പൊ നമ്മുടെ ഈ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഇതിനെ കൗണ്ടർ ചെയ്യുമെന്നുള്ള ഒരു പ്രസ്താവന കൊണ്ട് മാത്രം ഇതിനെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ശരി ശ്രീ അനിലക്കര അശോക് ചവനെ പോലെ നിലവിളിയല്ല മൂക്ക് ചെത്തി കൊണ്ടുപോകുന്ന കൊണ്ടുപോകോട്ടെ എന്നതാണ് സി പി എമ്മിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് കൂടാതെ അദ്ദേഹം ഉയർത്തിയ മറ്റു വിമർശനങ്ങൾക്കുമുള്ള അനിലിന്റെ മറുപടി നമുക്കറിയാലോ കേരളത്തിൽ ആദ്യമായി ബി ജെ പിയിലേക്ക് പോയ എം എൽ എ ശ്രീ അൽഫോസ് കണ്ണന്താനം അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ചാലാണ് ഇപ്പോൾ പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന അവസാനത്തെ എം എൽ എ അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരി ജയിച്ച എസ് രാജേന്ദ്രനാണ് ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ബംഗാളിൽ ഇ ഡിയിലെ അന്വേഷണത്തിന് വേഗം പോരാ എന്ന് പറഞ്ഞ് ഇ ഡിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ച ബംഗാളിലെ സി പി എം ഘടകം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് മത്സരിക്കാൻ തയ്യാറാകുന്ന സഖാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് ശ്രീ കെ സി വേണുഗോപാലിൻ്റെ ലെറ്റർ പേഡിൽ രാജസ്ഥാനിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ സഖാവിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ സൈതാലി എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവിനെ കൊന്ന ആർ എസ് എസ് കാരൻ എന്ന ശങ്കരനാരായണനെ കുന്നംകുളത്ത് മത്സരിപ്പിച്ച് സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ച രാഷ്ട്രീയവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ജയിക്കനെ പോലൊരു സഹോദരൻ സഹ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളോട് പേരെങ്കിലും വിളിക്കാനുള്ള ഒരു ആദ്രതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറട്ടെ എന്നതാണ് എനിക്ക് ആദ്യമായി അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു റാലിയിൽ പങ്കെടുത്താണല്ലോ വന്നത് എനിക്ക് സംശയം മണിപ്പൂർ കലാപകാരികൾക്ക് പിന്തുണ കൊടുത്തിട്ടാണോ അതോ അദ്ദേഹം മണിപ്പൂരിലെ ആ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തിട്ടുള്ള ആവേശത്തിലാണോ സംസാരിച്ചത് എന്ന ഖേദം മാത്രമാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സി പി എമ്മും നടത്തുന്ന നാടകമാണ് തൃശൂരിൽ നിന്ന് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള വലിയ ശ്രമം പ്രധാനമന്ത്രി പോലും കളിക്കുമ്പോൾ അതിന് തൃശൂരിലെ മതേതര സമൂഹം അതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കും കെ മുരളീധരൻ ഇവിടെ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയമായ അന്തകനായി മാറും ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത് ശരി ജയിക്ക പ്രതികരണം അദ്ദേഹം പറഞ്ഞത് അത്രയും പച്ച നുടയാണ് പച്ചക്കള്ളമാണ് അങ്ങേക്ക് അറിയൂല്ലേ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പാർട്ടി അംഗം കേരളത്തിൽ അസംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുണ്ടോ അങ്ങയുടെ സ്വന്തം ജില്ലയിൽ നിന്ന് പത്മജ വേണുഗോപാൽ മുതൽ പത്മിനി തോമസ് വരെയുള്ളവർ പോയി അങ്ങയുടെ നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി ലീഡർ എന്ന് നിങ്ങളൊക്കെ അഹങ്കാരത്തോടും മകൾ മുതൽ അങ്ങേക്ക് പൊള്ളിയെന്ന് എനിക്ക് മനസ്സിലായി ആങ്കർ സംസാ ഞാൻ ഞാൻ വിട്ടു ശരി പറയട്ടെല്ലേ അനിൽ ജയ്ക്ക് പറയട്ടെ പറഞ്ഞോട്ടെനിക്ക് അഭിപ്രായം പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു അദ്ദേഹം എന്റെ അവസരത്തിൽ വീണ്ടും ഇടപെടുകയാണ് അദ്ദേഹം നിലവാരം കുറച്ച് ഒരു കെ എസ് യു നേതാവായി നമ്മളുടെ ചർച്ചയുടെ അവസാന ഭാഗത്ത് എന്റെ വാദങ്ങൾ കേൾക്കാതിരിക്കാൻ ഇടപെടുകയാണ് നല്ലത് അദ്ദേഹത്തിന് അങ്ങനെ ഇടപെടണം എന്നുണ്ടെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം എനിക്ക് തുടരണമെന്നില്ല പക്ഷെ കേരളത്തിന് ഇന്ത്യക്ക് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കണക്ക് ഞാൻ വിടാം കേരളത്തിന്റെ ധാരണയുണ്ട് സമീപ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ സംഭാവന ചെയ്ത ആർ എസ് എസിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്ത് കൊടുത്ത എത്രയെത്ര നേതാക്കന്മാരാണ് ഇപ്പോ ബി ജെ പി സീറ്റിൽ പാർലമെന്റിൽ മത്സരിക്കുന്നത് കേരളം ചർച്ച ചെയ്യില്ലേ ആലപ്പുഴയിലെ എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ജയിച്ചാൽ എന്താ ഡീല് ആലപ്പുഴയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് ഒരു പാലം രാജസ്ഥാൻ രാജ്യസഭയിൽ നിന്ന് ഒരു സെക്കൻഡ് മൂക്ക് ചെത്തിക്കോട്ട എന്ന് പറയുമ്പോ അല്ലെങ്കിൽ പല പല കേന്ദ്രങ്ങളിൽ ഈ കേന്ദ്ര ഏജൻസികൾ കയറി ഇറങ്ങിയിട്ട് ഒരു സെക്കൻഡ് ജയ്ക്കെ ഈ പറയുന്ന അഴിമതിയുടെ ഒരു പൊട്ടുപോലും കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അനിൽ ആദ്യ റൗണ്ടിൽ സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് എങ്ങനെയാണ് മൊയ്തീൻ്റെ നാൽപ്പത് ലക്ഷത്തോളം പറയുന്ന അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നത് അത് കണ്ടുകെട്ടിയ നിലയിൽ ഇപ്പോഴും നിൽക്കുന്നത് അതിനെതിരെ ഡൽഹി അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിയെ സമീപിച്ചിട്ടും എന്താണോ ഇ ഡിയുടെ നടപടി അത് ശരിവച്ച അവസ്ഥ എങ്ങനെയുണ്ടായി പിന്നീട് തുടർച്ചയായിട്ടുള്ള സമൻസുകളെ മുഖം തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ഥിതി എന്തുകൊണ്ട് മൊയ്തീൻ എടുക്കുന്നു ജയ്ക്ക് അവിടെയാണ് ഞാൻ പറയുന്നത് ഇ ഡിക്ക് താൽക്കാലികമായി ഇത്തരം ചില കണ്ണുകെട്ട് വിദ്യകൾ നടത്താൻ വേണ്ടി കഴിയും ഇ ഡി എ സി മൊയ്തീന് മാത്രമായിരുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന പിന്നീട് തോമസ് ഐസക് വരെയുള്ള നേതാക്കന്മാർക്ക് സമൻസ് അയച്ചിരുന്നില്ലേ ഇന്നയോളമുള്ള സമീപ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അയച്ച സമൻസ് മുക്കിക്കൊണ്ട് ഇ ഡിക്ക് ഓടി രക്ഷപ്പെടേണ്ട വന്ന അനുഭവം എവിടെ നിന്നാണ് ഉണ്ടായത് ഇന്ത്യയിലെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്നാണോ അല്ലല്ലോ ഞങ്ങൾ ധീരമായി ഇ ഡിയോട് പറഞ്ഞില്ലേ ഇപ്പോഴും പറയുന്നില്ലേ നിങ്ങളല്ല നിങ്ങളുടെ അപ്പുറത്തുള്ള മൂത്താപ്പന്മാർ അന്വേഷണ ഏജൻസികളെ ഇങ്ങോട്ട് പറയട്ടെ ഞങ്ങൾ ധൈര്യത്തോടുകൂടെ നെഞ്ചി പിരിച്ചു കൊണ്ട് നിൽക്കും തല പോയാലും ആർ എസ് എസിന്റെ വേട്ടപ്പെട്ടികൾക്ക് മുമ്പിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷം തല കൊനിക്കില്ല ഇത് കോൺഗ്രസ് അല്ല പാർട്ടി അവിടെ അനിൽ ആന്റണി പോയ പോലെ പത്മജ വേണുഗോപാൽ പോയതുപോലെ ഹിമന്ദബി ശർമ്മ പോയതുപോലെ അജിത് പവാർ പോയതുപോലെ അശോക് ചൗഹാൻ പോയതുപോലെ ഗോവയിലെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ദിംഗകമർ കാമത്ത് പോയതുപോലെ നാരായണ റാണെ പോയതുപോലെ അമരീന്ദർ സിംഗ് പോയതുപോലെ പേമഖ് പോയതുപോലെ കേരളത്തിലെ സി പി ഒരു പാർട്ടി അംഗം പോലും എത്ര വന്ന് പേടിപ്പിച്ചാലും ഇവിടെ ഒരു ഒരു ചുക്കും പുല്ലും ും താങ്കൾ വരുന്നതിന് മുമ്പ് ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ ഒരു നിരീക്ഷണം പ്രധാനമാകുന്നത് താങ്കൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം താങ്കൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി അങ്ങനെ ചെയ്യുകയും കോൺഗ്രസിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത് അവർ നേർക്കുനേർ യുദ്ധം ചെയ്യുമ്പോഴായിരുന്നു ബി ജെ പിക്ക് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കിട്ടുന്നത് ലാക്കുന്നു ഒരു സെക്കൻഡ് ഞാനില്ലേ ഇവിടെ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല ബി ജെ പിക്ക് ഇവിടെ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല ബി ജെ പിക്ക് അപ്പൊ അതിന്റെ സ്വാഭാവിക ആനുകൂല്യം കിട്ടുന്നത് ആർക്ക് ഇവിടെ എന്തുകൊണ്ടാണ് സി പി ഐ അതിന്റെ നേതാക്കന്മാർക്കും എതിരെ ഇപ്പോ തെരഞ്ഞെടുപ്പിനോട് തൊട്ടുപോമ്പ് ഇത്തരം ഒരു ഒരടവുമായി ഈ ബി ജെ പിയുടെ സഹായ ഏജൻസികൾ വരുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് അതൊരു സാമാന്യ യുക്തിയുള്ള മുഴുവൻ ആളുകൾക്കും അറിയില്ലേ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ തെറ്റിദ്ധാരണ ജനകമായ എന്തെങ്കിലും ഒരു അന്തരീക്ഷം കേരളത്തിലും ഇന്ത്യയിലും സൃഷ്ടിക്കാൻ കഴിയുമോ ഇലക്ട്രൽ ബോണ്ട് എന്ന കള്ളപ്പണം വാങ്ങി തിന്ന ബി ജെ പി കാരെയും കോൺഗ്രസുകാരെയും അനാവരണം ചെയ്ത ഇന്ത്യയിലെ ഏക പാർട്ടി സി പി എം ആണ് എണ്ണായിരത്തി എണ്ണൂറ് കോടി നമ്മുടെ വേട്ടപ്പെട്ടികളെ സംബന്ധിച്ച് സുവിശേഷം നടത്തിയ ബി ജെ പി നേതാവിന്റെ പാർട്ടി പാർട്ടി സംബന്ധിച്ച് നടത്തിയ കോൺഗ്രസ് കോർപ്പറേറ്റ് കള്ളപ്പണം വാങ്ങി ശേഷമാണ് ശരി ശരി എനിക്ക് അവസാനമായ ഒരു ചോദ്യം അനിൽ അക്കരയോടുണ്ട് അവസാനമായ ഒരു ചോദ്യം അനിൽ അക്കരയോടെ വാക്കുകളെ സഹകരിക്കുക അനിലേ അനിലേ താങ്കളടക്കമുള്ളവർ ഈ യുദ്ധം നടത്തുന്നത് സാധാരണക്കാരായ നിക്ഷേപകരെ വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഊന്നു നിന്നുകൊണ്ടാണല്ലോ ഇപ്പൊ മോദിയുടെ ഗ്യാരണ്ടി വരികയാണ് അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാൽ നിയമപരമായി ഈ അർഹതപ്പെട്ട പണം അർഹതപ്പെട്ടവർക്ക് എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് താങ്കൾ അതിനെ സ്വാഗതം ചെയ്യുമോ അതുമായി ബന്ധപ്പെട്ട മറ്റു കണക്കുകളും പ്രധാനമന്ത്രി നിരത്തിയിട്ടുണ്ട് ഒരു ലക്ഷം കോടി ഇ ഡി കണ്ടെത്തി അല്ലെ ഒരു സെക്കൻഡ് കണ്ടെത്തിയിട്ടുണ്ട് പതിനേഴായിരം കോടി അർഹതപ്പെട്ടവർക്ക് തിരികെ കൊടുത്തിട്ടുണ്ട് അതേ നാവ് കൊണ്ട് പറയുകയാണ് കരുവന്നൂരിലും നിങ്ങൾ വഴി കണ്ടെത്തിയ പുറത്തേക്ക് കൊണ്ടുവന്നു നിങ്ങൾ അഭിമാനത്തോടെ പറയുന്ന രക്ഷകനായി ഗ്യാരൻ്ററായി മോദി സ്വാഗതം ഒരു കാരണവശാലും മോഡി ഈ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാകില്ല ഒന്നാമത്തെ ഗ്യാരണ്ടി അതാണ് രണ്ടാമത്തെ ഗ്യാരണ്ടി വേണുവിനെ അറിയാലോ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഞാൻ എത്ര കാലം മുതൽ ആ ഫൈറ്റുമായി ഈ പറഞ്ഞ പത്രമാധ്യമങ്ങൾ വന്നില്ലെങ്കിലും എത്ര നാളായി ഞാൻ ആ ഫൈറ്റ് തുടർന്ന് പോകുന്ന ഒരു പൊതുപ്രവർത്തനമാണ് വേണുവിനെ അറിയാലോ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഏത് സർക്കാർ എന്നത് പ്രശ്നമുള്ള കാര്യമല്ല കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ചെറിയ തുകയാണ് ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് ആ നിക്ഷേപിച്ച തുക ഈ സതീഷ് കുമാറിനെ പോലുള്ള വെച്ചു കൊണ്ട് ഒരൊറ്റ ഒരു വരി ഒരു വരി മോദി അധികാരത്തിൽ വരും ഇ ഡിയും വരും പോകും യാതൊരു ശരി എന്തായാലും എന്തായാലും അല്ലല്ല എന്തായാലും ഈ ശക്തിയൊക്കെ ഈ ശക്തിയൊക്കെ നോട്ടീസിനുണ്ടോ എന്ന് മറ്റന്നാൾ കാണാം എം എം വർഗീസ് വരുമോ നേരത്തെയും മൂന്ന് തവണ കണ്ടതുപോലെ വന്നതുപോലെ തന്നെ തിരികെ ഇറങ്ങി പോകുമോ എന്ന് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു